वेलकम बैक टू आवर चैनल। ഞങ്ങളുടെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടോ? ഇന്നലത്തെന്റെ ഒരു എന്താണ് ഇന്നലത്തെന്റെ ബാക്കിയാണ്. ഇന്നലെ ഞങ്ങൾ എന്താ പത്തിലക്കൂട്ടൻ തപ്പി നടന്ന് പത്തിലക്കൂട്ടനൊക്കെ കണ്ടുപിടിച്ച് അവസാനം വീട്ടിലെത്തി. എന്നിട്ട് അതിനെ കൊണ്ട് ഒരു അടിപൊളി തോരൻ വെച്ച്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. കർക്കിടക മാസത്തിലൊക്കെ അടിപൊളിയാണ് ഇത് വെക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണിത്തുമ്പിയും അവൾ പെറ്റ മക്കളും വാവാ. കർക്കിടകം പോയിട്ടൊന്നും ഇല്ല കേട്ടോ, പകുതി ആയിട്ടുള്ളൂ. അത് നമുക്കൊരു പത്തിലത്തോളം വെച്ചാലോ? അപ്പം നമ്മൾ പത്തിലത്തോരൻ വെക്കാൻ വേണ്ടി ഇന്നലെ പറിച്ചെടുത്ത എല്ലാ ഇലകളും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചെറിയുള്ളിയും വറ്റൽ മുളകും കുറച്ച് കടുകും കുറച്ച് അരിമണിയും അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയും ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളകും. പത്തിലത്തോരൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്, മേമയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ അപ്പൊ മേമ ആദ്യം ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു, അരിമണിയും കടുകും ഇട്ടു. അരിമണിയോ? അരിമണിയും കടുകുമാണ്. എന്നിട്ട് അത് പൊട്ടി. ആ പൊട്ടി കഴിഞ്ഞപ്പോ നമ്മള് രണ്ട് വറ്റൽമുളക് ഇട്ടു. വറ്റൽമുളക് ഇട്ടു. അത് കൂട്ടു കഴിഞ്ഞാൽ നമ്മള് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞിട്ടു. ചെറിയ ഉള്ളിയാണ് അല്ലേ? ആ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു. ആ അപ്പൊ അത് നല്ലോണം കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞാല് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട. കുറച്ച് മഞ്ഞപ്പൊടി ഇട. അത് മഞ്ഞപ്പൊടി ഇടുമ്പോ നമുക്കൊരു കളറും കിട്ടും. അതെ, ഇലകളിലുള്ള വിഷാംശം എന്തേ ഉണ്ടെങ്കിൽ അതും മാറുകയും ചെയ്യും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഓരോ ഇല അങ്ങോട്ട് ഇട. ഇത് അരിഞ്ഞ് വെച്ച എല്ലാ ഇലകളാണ്. അപ്പൊ അത് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ഇട്ടു കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട്. ശരിക്കും നമ്മള് കത്തിയോണ്ട് അരിയാൻ പാടില്ല എന്നാ പറയാം. പക്ഷേ നമ്മളെ എളുപ്പത്തിന് നമ്മള് ചെയ്യണമെന്നുള്ളൂ. കൈകൊണ്ട് ഇങ്ങനെ പിച്ചിടണമെന്നാണ് പറയുക. ഇത് ശരിക്കും ഇതില് കുറച്ച് ഉപ്പിട. ഉപ്പിട കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വഴിഞ്ഞു വരുമ്പം വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാം. ഇത് നല്ലോണം ഇങ്ങനെ വഴറ്റി അടിയിൽ നിന്നൊക്കെ ബാക്കി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കണം. അത് സിമ്മില് മതിട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ ഇതില് ശരിക്കും അല്ലേ? അപ്പൊ ഈ കർക്കിടകത്തിന് ഈ പത്തിലത്തോരം വെക്കണം എന്നുള്ളതാ? ആ വെച്ചാൽ എല്ലാ ഔഷധ ഗുണമുണ്ട്. ഔഷധ ഗുണമുണ്ട്. ഒരുപാട് ഇലകള് വരുന്നതും പത്തിലക്കും പത്ത് ഗുണങ്ങളാണ്. പത്തിലക്കും പത്ത് ഗുണങ്ങളാണ്. അപ്പൊ നമുക്ക് ശരിക്കും പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ മുരിങ്ങയിലെല്ലാം എടുക്കില്ല. എടുക്കില്ല പറയാ. പക്ഷെ ഞാനൊക്കെ വിചാരിക്കുന്ന വെച്ചാൽ എല്ലാ ഇലകളും കിട്ടുമെങ്കിലും എന്തുകൊണ്ട് മുരിങ്ങയില എടുക്കുന്നില്ല എന്നാണ്. എന്തോ ഒരു ദിവസം ഒരു അതിനെന്തോ ഒരു കട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. കട്ട് അതായത് ഒരു കയ്പ്പ് ദിവസം. ഏത് ദിവസം നമുക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല എന്റെ അമ്മയൊക്കെ പറയുന്നത് ശ്രീപാർവതിന്റെ താലിയാണ്, അതുകൊണ്ടാണ് കൂട്ടാൻ പറ്റില്ല. താലിയില് ശ്രീപാർവതിയുടെ താലി താലി. ഓ അത് ശരി, താലി ആയത് കാരണമാണ്. എന്റെ അമ്മയൊക്കെ അതാ പറയാ പണ്ടുള്ളവര്. അത് ആലോചിച്ചത്. പക്ഷെ ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കർക്കിടക മാസത്തിൽ നമുക്ക് ശീബോധിക്ക് വെക്കുന്ന ഒരു ആചാരം ഉണ്ടല്ലോ. അപ്പൊ അത് ശ്രീഭഗവതിയാണ് നമ്മൾ ശീബോധിക്ക് വെക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ശ്രീ പാർവതിയുടെ താലിയായ മുരിങ്ങയില നമ്മൾ കൂട്ടാത്തത്. അടച്ച് വെച്ചിട്ട് ഇനി എത്ര നേരാണ്? പത്ത് മിനിറ്റ്. ഇലയൊക്കെ ആവുകൊണ്ട് വേഗം വേവും. ഇലക്ക് അധികം വേവില്ല. അതുകൊണ്ട് സിമ്മില് വെച്ചാ മതി അല്ലേ? അല്ല നേരത്തെ ഉച്ചക്കും ഇതിങ്ങനെ അരിയുമ്പഴേ അരിയുമ്പോ മേം ഒരു പാട്ട് പാടണം കേട്ടല്ലോ. അയ്യോ അത് ഞാൻ എനിക്ക് എന്തൊക്കെയോ തോന്നിയപ്പോ പാട്ട് പാടിയതായിരുന്നു. ആ പാട്ടൊന്ന് പാടുവന്നാല് കാണുന്നതായിരിക്കട്ടെ. കേട്ടോട്ടെ, കണ്ടോട്ടെ, അവര് കേക്കട്ടെ. മേമ എന്താ പറയാ, നിമിഷകവി എഴുതിരുമ്പോക്കല ഒന്ന് പാടി കേക്കട്ടെ.
കഴുകമയില്ലയും പത്തിലത്തോരന് പറ്റിയത് പയറിന്റെ ഇലയും കഞ്ഞിത്തൂവയും മത്തന്റെ ഇലയും പറ്റിയത് ഒരുവിധം വെന്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് നാളികേരവും ഈ പച്ചമുളകും കൂടെ ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരവും പച്ചമുളകും ചതച്ച് വെച്ചത് ഇതങ്ങനെ ചതച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് വെക്കും. നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി ഉപ്പും ഉണ്ടോ നോക്കുക. എനിക്ക് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് എടുത്തുള്ളൂ. ബാക്കി നിങ്ങൾ കഴിച്ച് പ്രേഷറിൽ കുറച്ച് കൂടുതൽ ഇട്ടോട്ടെ ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് എല്ലാവരും ഇട. അത് തന്നെ. അപ്പൊ എളുപ്പത്തിൽ കഴിഞ്ഞു നമ്മുടെ പത്തിലത്തോരൻ. ആഹാ, അപ്പൊ കർക്കടകത്തിന് പത്തിലത്തോരൻ കൂട്ടിയില്ല എന്ന് വേണ്ട. പക്ഷെ ഒരു കാര്യണ്ട്, നമ്മള് ഇരുമ്പ് പാത്രത്തിൽ അങ്ങനെ വെക്കരുത് എന്നാ പറയല്ലേ. നമ്മള് അലുമിനിയം മറ്റോ അല്ല, അലുമിനിയത്തിന്റെ അവസ്ഥ എങ്ങനെന്തെങ്കിലും ഇപ്പൊക്കെ എല്ലാരും നോൺ സ്റ്റിക്ക് അങ്ങനെയാണ് പറയാ. ഇരുമ്പിന്റെ വെക്കരുത് എത്രത്തോളം ശരിയാണ് നമ്മുടെ അമ്മയൊക്കെ കാലത്ത് പറയുന്നതാണ്. ശരി, ഉപ്പൊക്കെ നോക്കൂ. എല്ലാം കൂടെ നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പ്രേക്ഷകർക്ക് ഒന്ന് കഴിച്ചോളൂ. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. നല്ല നമ്മുടെ ചീര ചീരയും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതില്. നമ്മള് പറിച്ച സാധനങ്ങളൊക്കെ കാണിച്ചല്ലോ. ആർക്കും അറിയില്ലെങ്കിൽ നാളെ ഒന്ന് വെച്ചു നോക്കൂ. കർക്കിടകം കഴിഞ്ഞതിന് മുമ്പ് ഏട്ടന്റെ മോള് അവൾക്ക് അറിയിക്കുക കഴിച്ചത് എങ്ങനെയുണ്ട്. അതല്ല, ഞാനിത് ഞാൻ പറയട്ടെ, ഇതിപ്പോ എനിക്ക് ഈ ഇലകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇതിപ്പോ മേമ വന്നത് കാരണമാണ് ഞാൻ ഈ ഇലകളെ തപ്പി ഇറങ്ങിയതും പറച്ചതും. എന്റെ തൊടിയിൽ തന്നെ ഉള്ള ഇലകൾ ഏതൊക്കെയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനും എനിക്കൊരു സർപ്രൈസ് ആണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ഇങ്ങനെ വീഡിയോ നിന്റെ ഇതില് വരുന്നു, എനിക്കൊരു സർപ്രൈസ്. അപ്പോ ഇന്നത്തെ പത്തിലത്തോരൻ പറഞ്ഞേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ആ അപ്പം ഈ പ്രസീത എന്റെ ഏട്ടന്റെ മോളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് അടിക്കുക, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കി പറയൂ, കമന്റ് അടിക്കുക, പ്രസീതയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഭക്ഷണം അതിലൊക്കെ ഉപരി ഇത് വെച്ച് കഴിച്ചിട്ട് കുറച്ച് ആരോഗ്യം വരിക്കുക. അതന്നെ, അതാണ്. ബൈ. അങ്ങനെ ഞങ്ങളും പത്തിലത്തോരൻ കർക്കിടകത്തിൽ ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല ആരോഗ്യത്തിന് നല്ലതാണ്, കാരണം പത്തിലകൾക്കും 10 ഗുണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം നമുക്ക്. ബൈ ബൈ.